നമസ്കാരം. സുപ്രഭാതം ദിനപത്രത്തിന്റെ ഗൾഫ് എഡിഷൻ തുടങ്ങിയത് മുതൽ, അല്ലെങ്കിൽ തുടങ്ങാൻ സംഭവം ആലോചിച്ച സമയം മുതൽ, ലീഗുകാരുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉടലെടുത്തിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ ഇതെല്ലാം ഒന്നോ രണ്ടോ പടികൾ കടന്ന് പരസ്യമായ വലിയ പോരിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷനിൽ നിന്നും യു ഡി എഫിന്റെ അഥവാ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തന്നെ ഉദ്ഘാടന പരിപാടിയിൽ വിട്ടുനിന്നിരിക്കുന്നു. ഇതെല്ലാം വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ചർച്ചയായി മാറിയിരുന്നു. ഇതേ തുടർന്ന് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലും ഇവരിൽ ചെന്നുപെട്ടിരുന്നു. ലീഗിനിടയിലും സംസ്ഥക്കിടയിലും സംസ്ഥക്കുള്ളിൽ തന്നെയും വലിയ തോതിലുള്ള വാഗ്വാദത്തിനും ഏറ്റുമുട്ടലിനും ഒക്കെ എല്ലാം കളമൊരുക്കിയിരുന്നു. ഇപ്പോഴിതാ ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നമായി അവതരിച്ചിരിക്കുന്നത് സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ തന്നെ ബഹാവുദ്ദീൻ കുര്യയോട് തന്നെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നിരിക്കുന്നു. അഥവാ രംഗത്ത് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്വന്തം പത്രത്തിനും സ്വന്തം സംഘടനയ്ക്കുമെതിരെയാണ് ഇപ്പോൾ ബഹാവുദ്ദീൻ നദ്വി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് വലിയ തോതിലുള്ള ആശയക്കുഴപ്പത്തിനും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്കും ഇപ്പോൾ കാരണമായിരിക്കുകയാണ്. അതായത് എം വി രാഘവനും സി പി ജോണും കെ കെ രമയും ഒരു തരത്തിലും അല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്ത തികഞ്ഞ നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരെയൊന്നും എതിർക്കാതെ ലീഗ് സുന്നി നേതാവായ ഡോക്ടർ ബഹാവുദ്ദീൻ കുര്യാട് സി പി എം നേതാക്കളെ മാത്രം വേറിട്ട് നിർത്തി ആക്രമിക്കുന്നതിലെ താല്പര്യം സുന്നിസത്തോടുള്ള ആഭിമുഖ്യമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അങ്ങനെയാണ് കമ്മ്യൂണിസത്തോട് മൊത്തത്തിൽ വിരോധമായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ലീഗ് നേതാക്കൾക്കൊപ്പം, ലീഗല്ല യു ഡി എഫ് നേതാക്കളോട് എങ്ങനെയായിരുന്നു ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക? സി പി ജോണും കെ കെ രമയും അതുപോലെ തന്നെ ഈ പറയുന്ന നേതാക്കൾ ആരും, അഥവാ സി പി ജോൺ എം വി രാഘവൻ അടക്കമുള്ളവരെല്ലാം തികഞ്ഞ നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകളാണ്, ഇവരെയെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നു. എന്നാൽ ഇപ്പോഴുള്ള പുതിയ സി പി എം ഭാഗത്തു നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് സുന്നിസത്തോടുള്ള സ്നേഹം മാത്രം കൊണ്ട് മാത്രമല്ല, ഇത് ശരിക്കും അതായത് ലീഗിനോടുള്ള ആഭിമുഖ്യം അല്ലെങ്കിൽ വിധേയത്വം കൊണ്ട് മാത്രമാണ്. അതല്ലാതെ ഇപ്പോൾ പൊട്ടിമുളച്ചതല്ല ഈ പറയുന്ന സ്നേഹമെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതായത് മുസ്ലിങ്ങളല്ലാത്ത നിരവധി പേർ കോൺഗ്രസിൽ നേതൃത്വത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ലീഗുകാരുടെ കൂട്ടത്തിൽ പോലും അത്തരം ആളുകളെ കാണാം. അവരെ തുറന്നു കാട്ടാൻ ഇതുവരെ കുര്യാട് ഒരു വാർത്താ സമ്മേളനം പോലും ഒരു സ്വകാര്യ ചാനലിന് നൽകിയിട്ടില്ല. എന്തായിരിക്കാൻ കാരണം? ഇവിടെ പറയുന്നത് സുന്നിസത്തോടുള്ള ആഭിമുഖ്യം കൂടുതലാണെങ്കിൽ ഇത്തരത്തിലാണ് ചെയ്യേണ്ടത്, ഇവരോട് ആരോടും ഐക്യപ്പെടാനോ മറ്റു കാര്യങ്ങളോ പാടില്ല. പക്ഷേ ഇവിടെ മറ്റ് ചില ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരോട് മാത്രം വിരോധം കാണിക്കുന്നതിന്റെ പിന്നിൽ, അഥവാ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് സുന്നിസത്തോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഇതിനോടുള്ള ബന്ധം കൊണ്ടോ ഒന്നുമല്ല, തികച്ചും ലീഗിനോടുള്ള ആഭിമുഖ്യവും അവരോടുള്ള കടപ്പാട് തീർക്കലും ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരീശ്വരവാദത്തെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിൽ എതിർക്കപ്പെടുന്നത് ബഹുദൈവ ആരാധനയാണ്. അതിനെയാണ് ഏറ്റവും വലിയ ശിർക്കായിട്ട് തന്നെ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ബഹുദൈവ ആരാധന നടത്തുന്ന ആളുകളോട് എങ്ങനെയാണ് ഒന്നിച്ചു നിന്ന് പോകാനായിട്ട് ബഹാവുദ്ദീൻ നദ്വിയെ പോലുള്ളവർക്ക് സാധിക്കുക? അങ്ങനെ അവർക്ക് സാധിക്കാൻ പാടില്ല. കാരണം സുന്നിസത്തിനും അല്ലെങ്കിൽ ഇസ്ലാമികമായ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബഹുദൈവ ആരാധനയാണ് വിമർശിച്ചിട്ടുള്ളത്, അതാണ് ശിർക്കാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തവരെങ്ങനെയാണ് നിരീശ്വരവാദത്തെ മാത്രം, കാരണം ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദത്തെ അത്രത്തോളം എതിർത്തതായി കാണുന്നില്ല, നിരീശ്വരവാദത്തെ എതിർത്തിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ ബഹുദൈവ ആരാധനയുടെ അത്രയും വിമർശനം ഈ പറയുന്ന കാര്യത്തിൽ വന്നിട്ടില്ല. അതായത് ബഹുദൈവ വിശ്വാസികളായ എത്ര യു ഡി എഫ് നേതാക്കളെയും മന്ത്രിമാരെയും പട്ടിക്കാട് ജാമ്യയുടെ പരിപാടിക്ക് ക്ഷണിക്കുകയും അവർ പ്രസംഗിക്കുകയും അവർ വരികയും അവർ പ്രസംഗിക്കാനിരുന്നേൽക്കുമ്പോൾ തക്ബീർ ചൊല്ലി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് ജാമ്യ നൂരിയയുടെ പട്ടിക്കാടുള്ള ഇതിൻ്റെ പരിപാടിക്ക് വന്ന ഇത്തരം നേതാക്കളെ തക്ബീർ വരെ ചൊല്ലി സ്വീകരിച്ചവരാണ് ഇപ്പോൾ ഇതിനെയെല്ലാം മറ്റു സൈഡിൽ, അതായത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആളുകളായപ്പോൾ ഇതിനെയെല്ലാം തള്ളിപ്പറയാൻ ബഹാവുദ്ദീൻ നദ്വി തയ്യാറായിരിക്കുന്നത്. ഇന്നലെ ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത ആഭിമുഖത്തിലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളോട് വലിയ തോതിലുള്ള വിധേയത്വം, അതായത് സംസ്ഥയുടെ ചില നേതാക്കൾക്ക് സി പി എമ്മിനോടൊരു സ്നേഹം, അതോടൊപ്പം തന്നെ സംസ്ഥയുടെ ആദർശങ്ങളെ എതിർക്കുന്നവരോട് ഇത്ര സ്നേഹമാണെന്നുള്ള രീതിയിലെല്ലാം തട്ടിവിട്ടിരുന്നു. പക്ഷെ യാഥാർത്ഥ്യവും ഈ പറഞ്ഞതും തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ വന്നതാണ് ഇപ്പോൾ സംസ്ഥക്കുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ചീഫ് എഡിറ്ററായ ബഹാവുദ്ദീൻ നദ്വിയോട് സംസ്ഥ തന്നെ വിശദീകരണം ചോദിക്കുകയും ചെയ്തിരിക്കുന്നത്. 48 മണിക്കൂറിനകം ക്ലിയറായ ഒരു വിശദീകരണം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ കുര്യാട് ചീഫ് എഡിറ്ററായ പത്രം ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടി, കോടിയേരി ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളും ഉൾപ്പെടെയുള്ള 10 മഹത് വ്യക്തികൾ ചേർന്നാണ്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി, അതോടെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ, രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു, ഒരാൾ വലതുപക്ഷത്തിൽ നിന്ന് കോൺഗ്രസിൽ നിന്നും ഒരാൾ സി പി എമ്മിന്റെ നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ 10 സംസ്ഥയുടെ മഹത് വ്യക്തികളും ചേർന്നാണ് ഈ പരിപാടി, ഈ എഡിഷന്റെ ഉദ്ഘാടനം ഈ കാര്യങ്ങൾ നിർവഹിച്ചത്. ഈ സമയത്ത് അവർ
എഴുന്നേറ്റപ്പോഴും പ്രസംഗിച്ചപ്പോഴും ഒക്കെ തക്ബീർ വിളികളുമായാണ് ഇവർ സ്വീകരിച്ച് ഇവരുടെ അണികളും സ്വീകരിച്ചത്. പക്ഷേ അന്ന് കാണിക്കാത്ത വിരോധം ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനോടില്ലാത്ത വിരോധമാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനോട് കാണിക്കുന്നത്. ഇതിലെ യുക്തി എന്താണ്? ഇതിലെ ഇരട്ടത്താപ്പ് എന്താണ്? ഇത് ലീഗിനോടുള്ള പ്രേമം മാത്രമാണ്, അല്ലെങ്കിൽ അവരെ സൂപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതല്ലാതെ സമസ്തയുടെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കാനോ അല്ലെങ്കിൽ സുന്നികളുടെ ആദർശം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു നീക്കമൊന്നും അല്ല ഇവിടെ നടന്നിരിക്കുന്നത്. അത് ആർക്കും വ്യക്തമാണ്, അരിഹാരം കഴിക്കുന്ന ആർക്കും ഇത് മനസ്സിലാകുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ അന്നേ ഇവർ പ്രശ്നമുണ്ടാക്കണമായിരുന്നു. അന്ന് ഇവർ പ്രശ്നമുണ്ടാക്കിയിട്ടേ ഇല്ല. അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണെന്ന് നമുക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ സുപ്രഭാതത്തിലെ ചീഫ് എഡിറ്റർ സ്ഥാനത്തിരുന്ന് അതിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ജൂദാസിനെ പോലും വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ അയാളെ തന്നെ നാണം കെടുത്തുന്ന ഒരു നിലപാടാണെന്ന് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പൊ ഇതിനകത്ത് വലിയൊരു തന്ത്രം നടക്കുന്നുണ്ട്, ഇതിന് പിന്നിലൂടെ ഒരു കളി നടക്കുന്നത്. ചന്ദ്രയ്ക്ക് ശരിയായ അർത്ഥത്തിലുള്ള ഒരു ചീഫ് എഡിറ്റർ ഇല്ല, ആ കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടേക്ക് ഒരു ചാട്ടത്തിനാണ് ഇവിടെ ശ്രമം നടക്കുന്നതെന്ന് വരെ സംശയിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആളുകൾ നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ ഒരു ചാട്ടമാണോ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വെച്ചാൽ ലീഗിനോടുള്ള ഇത്ര ആഭിമുഖ്യം കാണിച്ചിട്ട് ഈ തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ കസേരയോ ഇത്ര അധികാരങ്ങളോ ആണ് ഇതിനകത്ത് ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സമസ്തയുടെ മുശാവറ അംഗമായിട്ട് അല്ല ശരിക്കും പറഞ്ഞാൽ ഈ കുരിയായിട്ടിരിക്കേണ്ടത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ലീഗിൻ്റെ ഹൈപവർ കമ്മിറ്റി തന്നെ വേണം പോയിരിക്കാനായിട്ട്. കാരണം അത്തരം നിലപാടുകളാണ് ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്, അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നത്. സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് സ്വന്തം വീട്ടിലുള്ളവരെ കുറ്റം പറയുകയും അവരുടെ ചെയ്തികളെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുന്നവർ എങ്ങനെയാണ് ആ വീടിൻ്റെ ഒപ്പം അല്ല വീടിനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? സുപ്രഭാതം പോലെ വലിയ തോതിലുള്ള ഒരു സമസ്തയുടെ മുഖപത്രമായ അല്ലെങ്കിൽ സമസ്ത ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ആ പത്രത്തെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ നിലപാടുകളെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു ചീഫ് എഡിറ്റർ രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നല്ലെങ്കിൽ ഇറങ്ങിപ്പോകണം, അതല്ലെങ്കിൽ ഒഴിവാകണം. അവിടെ കൃത്യമായ ആളുകളെ നിയമിക്കപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ആ മറ്റു വശത്തെ കാര്യങ്ങളെ പൂഴ്ത്തുന്നത്? എന്തിനാണ് അവിടേക്ക് പോകാതെ നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടുത്തെ ചോറും അവിടുത്തെ കൂറുമായിക്കൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? ഇത് സമസ്തയുടെ നേതാക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതാണല്ലോ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 48 മണിക്കൂറിനകം വിശദീകരണം കൊടുത്തില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതായത് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെയും നിലപാടിൽ ഒരു പിശകും സംഭവിച്ചിട്ടില്ല. അവരാണ് ശരിയെന്ന് വൈകാതെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന നേതാക്കൾ ചെയ്തിരിക്കുന്ന ആലിക്കുട്ടി മുസ്ലിയാരുടെയും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും നിലപാടുകളായിരുന്നു സത്യമെന്ന് കാലം തന്നെ തെളിയിക്കും. അത് നിങ്ങൾ കാണേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതല്ലാതെ താൽക്കാലികമായി കിട്ടാവുന്ന ചില ലാഭങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും ഒറ്റപ്പെടുകയാണ്, സമസ്തയിൽ നിന്നും ഒറ്റപ്പെടുകയാണ്, സുന്നി വിഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെടുകയാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സമസ്തയും സുപ്രഭാതയും കൊണ്ട് ലീഗിൻ്റെ കോട്ടയിൽ തളച്ചിടാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നത്? അത് അവരുടെ പ്രവർത്തകരാണ് നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നേതൃത്വമാണ് നിശ്ചയിക്കുന്നത്. അതിനകത്തേക്ക് ഒന്നോ രണ്ടോ പിശകുകൾ സംഭവിച്ചാൽ ആരും ക്ഷമിക്കും? പക്ഷെ തുടർച്ചയായി സംഭവിക്കുന്ന ഇതിനെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക? ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന താങ്കൾ കപ്പലിൽ വെള്ളമില്ലാതായപ്പോൾ താഴത്തെ നിലയിൽ ഓട്ടയുണ്ടാക്കി പ്രശ്നം പരിഹരിച്ച തുരപ്പൻ്റെ പണിയാണ് ചെയ്യുന്നതെന്നാണ് സാമൂഹ്യ നിരീക്ഷകരും വിമർശകരും ഒക്കെ പറയുന്നത്. അതായത് കെ ടി ജലീൽ അടക്കമുള്ളവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ വളരെ വിശദമായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ചെയ്തിരിക്കുന്നതാണ്, കപ്പലിൽ പെട്ടെന്ന് കുടിവെള്ളം ഇല്ലാണ്ടായി, കടലിലെ നടുവിലൂടെ പോവുകയായിരുന്നു. ഈ സമയത്ത് കുടിവെള്ളം ഇല്ലാതായിപ്പോയപ്പോൾ അത് മുകളിലെ നിലയിൽ താഴേക്ക് ഇറങ്ങി വന്ന അടിഭാഗം തുരന്ന് താഴെ നിന്ന് വെള്ളമെടുത്ത് കപ്പൽ മുക്കിക്കളഞ്ഞ തുരപ്പൻ്റെ പണിയാണിപ്പോൾ സ്വീകരിക്കുന്നതെന്നാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ നിരീക്ഷകരും അതുപോലുള്ളവരും വളരെ ക്ലിയറായിട്ട് നമ്മളോട് പറയുന്നത്. ഇതെല്ലാം അർത്ഥവത്തായ കാര്യങ്ങളായി മാറുകയാണ്. കാരണം ഈ കാണിക്കുന്ന നിലപാടുകളൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സമസ്ത എന്ത് നേട്ടമാണ് മുസ്ലിം സമുദായത്തിന് നേടിക്കൊടുത്തതെന്ന് ചോദിച്ച് സയ്യിദുന ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പണ്ഡിതശ്രേഷ്ഠയും വലിച്ചുകീറി അവഹേളിച്ചപ്പോൾ ബഹാവുദ്ദീൻ സാഹിബ് ഒരിക്കലും ഒന്നും പ്രതികരിച്ചില്ല. അതുപോലെ തന്നെ ഒറ്റുകാരെ ഉപയോഗിച്ച് സമസ്തയെന്ന കപ്പൽ മുക്കാനാണ് ലീഗിന്റെ ശ്രമം. ആ സത്യം സമസ്തയുടെ പ്രവർത്തനം ഉൾക്കൊണ്ടില്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിത സഭയായ ലീഗിന്റെ മറ്റൊരു പോഷക സംഘടനയാക്കി അവർ മാറ്റും. അതിനവർ സ്വതന്ത്ര പണ്ഡിത തൊഴിലാളി യൂണിയൻ എന്ന പേരും നൽകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അതിന്റെ പ്രസിഡന്റായി ഇത്തരത്തിലുള്ള ബഹാവുദ്ദീന്മാർ വരും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ലീഗിന്റെ ലക്ഷ്യം എന്താണ്? എങ്ങനെയെങ്കിലും സമസ്തയെ പിളർത്തി അവർക്കൊപ്പമാക്കി, അല്ലെ സമസ്തയെ മൊത്തത്തിൽ പിടിച്ച് ലീഗിനൊപ്പമാക്കി ആ കൂടാരത്തിൽ തളച്ചിടാനുള്ള ലക്ഷ്യമാണ് ഇവിടെ നടക്കുന്നത്. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ പണിയെടുക്കുന്നത്. ഇതിനുവേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങളും പ്രയോഗങ്ങളും എല്ലാം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഈ വിഷയം കൂടുതൽ കൽമുഷമായ സാഹചര്യത്തിൽ ബഹാവുദ്ദീൻ നദ്വി പോലുള്ളവർ വലിയ തോതിൽ സമസ്തയ്ക്ക് ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ ഇവർക്ക് പണി കൊടുക്കുകയാണ്. തിരിച്ച് സമസ്ത വിശദീകരണം ചോദിച്ചിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ നമ്മൾ കാണാൻ പോകുന്നത് വലിയ തോതിലുള്ള മാറ്റങ്ങളായിരിക്കും, സമസ്തയുടെ നിലപാടുകളായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്.